Welcome back to the channel. Finally, we are going to ride. The destination is kanyakumari. Obviously, we are going to go a long ride. Almost a year. Now, all set, jacket set, helmet set, bike set. The bike is fully loaded. We are going to go fully loaded. We are going to go to the dark. We are going to go to the camera, and carrying all the equipment. Bike is full set, rider full set, and I am carrying. All set ready. Bike is ready. Fully loaded. I have tank bag and side bags. And then the tripod, cables, matter only. This is the bike. The booking paper carrying only. പിന്നെ മറ്റ ബാഗിനൊരു ടൂൾ കിറ്റ്സും റെയിൻകോട്ടും ഒക്കെയാണ് ചെറുതായിട്ട് മഴക്കാലമാണ് റോഡൊക്കെ നനഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലായിരിക്കും ചെറിയ മഴക്കമയാണ് അതുകൊണ്ട് റെയിൻകോട്ടും എല്ലാ റെയിൻ ഗിയേഴ്സും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മറ്റ ബാഗ് ഫുൾ റെയിൻ ഗിയേഴ്സ് ആണ് അപ്പം നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് മീറ്റിംഗ് പോയി നമ്മുടെ ഹോർണറ്റ് ഉണ്ട് പിന്നെ ഒരു ആർ 5 ഉണ്ട് രണ്ട് ബൈക്കേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത് അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം നമുക്ക് ആൻഡ് ഒഫീഷ്യലി ദാ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഇവിടെ നിന്ന് കന്യാകുമാരി 86 കിലോമീറ്റർ ആണുള്ളത് ഓൾമോസ്റ്റ് 2 മണിക്കൂർ എടുക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു റേസിന് വേണ്ടിയിട്ടല്ല എന്തായാലും നമ്മളത് പതുക്കെ ആയിരിക്കും പോകുന്നത് എല്ലാം കൂടെ 5 മണിക്കൂർ എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയിട്ട് രണ്ട് 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ എടുക്കും ഇൻ ബിറ്റ്വീൻ ബ്രേക്സ് കാണും ഫുഡിന് വേണ്ടി നിർത്തണം അങ്ങനെ കുറേ സ്റ്റോപ്സ് കാണും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മെയിനായിട്ട് വരുന്ന സ്റ്റോപ്സ് ഫുഡും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഒറ്റ സ്ട്രെച്ചിന് രണ്ട് ബൈക്കും പറ്റത്തില്ല ഒരു വലിയൊരു ദൂരം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് NH44 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കാര്യം നമ്മൾ ഇതുവരെ നമ്മുടെ ബൈക്സ് ഇതുവരെ നമ്മൾ NH44 ഇറക്കിയിട്ടില്ല ആ ഒരു NH44 ആണ് കന്യാകുമാരി ടു കാശ്മീർ കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ അപ്പം ആ ഒരു ഹൈവേ ജസ്റ്റ് ഒന്ന് ബൈക്ക് കൊണ്ടുപോകുന്നുണ്ട് ആൻഡ് യെസ് ബൈ ദ വേ ഇന്ന് ബൈക്ക് നമ്മൾ കന്യാകുമാരി പോകുന്നത് അതായത് ബൈക്ക് നമ്മൾ ഇന്ത്യയുടെ ഒരു അറ്റത്ത് കൊണ്ടുപോയി കൊണ്ടുപോകണം ഇന്ത്യയുടെ ടിപ്പിൽ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാൻ പോവാണ് പിന്നെ ഇപ്പോൾ സമയം 4:30 4:30 ആയപ്പോഴേക്ക് തിരക്ക് ഒന്ന് കൂടി തുടങ്ങുന്നേ ഉള്ളൂ ഇന്ന് പിന്നെ ഒരു സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് റോഡിൽ തിരക്ക് കുറവായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷൻസിലൊക്കെ തിരക്കായിരിക്കും കൂടുതലായിരിക്കും പിന്നെ ഇപ്പോൾ ബൈക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ലോഡഡ് ആയിരിക്കുകയാണ് ആക്ച്വലി നമുക്ക് ഇത് ഒറ്റ ബാഗിൽ ഒതുക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ പിന്നെ ബൈക്ക് ഇതറിഞ്ഞ് ഫുള്ളി ലോഡഡായി കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹവും പിന്നെ ഇങ്ങനത്തെ ട്രിപ്പും കൂടെ ആയതുകൊണ്ട് ഫുള്ളി ലോഡഡ് ആക്കി വെച്ചു ബൈക്ക് എനിക്കൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങും അധികം ഇറങ്ങി മാറി നിൽക്കുന്നില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും മാത്രമായിരിക്കും നമ്മൾ ബൈക്ക് കൺമുമ്പിൽ നിന്ന് ഒരു ഇത്തിരി മാറി നിൽക്കുന്നത് അന്നേരം നമ്മൾ ടാങ്ക് ബാഗ് എടുക്കും അല്ലാണ്ട് നമ്മൾ സ്റ്റേ അങ്ങനത്തെ ഇതില്ലാത്തതുകൊണ്ട് ഇത്രയും ലഗേജ് കൊണ്ടുപോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല ഓക്കെ അപ്പം നിങ്ങളിനി കുറച്ച് റൈഡൊക്കെ എൻജോയ് ചെയ്യും ഞാനും കുറച്ച് എൻജോയ് ചെയ്യട്ടെ ബാലരാപുരം എത്തി ബാലരാപുരം വരെയുള്ള റോഡ് അടിപൊളി റോഡാണ് നമ്മൾ ലിറ്ററലി നമ്മളെ ഹൈവേ തന്നെയാണ് പക്ഷേ അതിനുശേഷം റോഡ് ഇതുപോലെ വീതി കുറഞ്ഞ റോഡ് പോയി സിംഗിൾ ലൈൻ റോഡായി അതിൻ്റെ പുറത്തുകൂടെ റോഡ് പന്ന റോഡാണ് പെട്ടെന്ന് കയറി പോർട്ടോൾസും കുഴിയൊക്കെ വരുന്നത് അതുകൊണ്ട് അതൊരു നല്ലൊരു പേസ് വെച്ച് വന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് ഇച്ചിരി പേസ് ഇച്ചിരി നല്ല രീതിയിൽ പേസ് കുറയും പ്രത്യേകിച്ച് വെളുപ്പാങ്കാലത്തൊക്കെ ആകുമ്പോഴേക്ക് ഇതാ കണ്ടില്ലേ ഇത്തരം സാഹചര്യം കൊണ്ട് നമുക്ക് നമ്മുടെ ഫോഗ് ലൈറ്റ്സിൻ്റെ യൂസ് ഉണ്ടാവും പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് നല്ല ബ്രൈറ്റാണ് അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ആൾക്കാരുടെ കണ്ണിലായിരിക്കും ലൈറ്റ് അടിക്കുന്നത് അതുകൊണ്ടാണ് ഫോഗ് ലൈറ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തത് അല്ലാത്തപ്പം അത്യാവശ്യം ഇരുട്ടും പിന്നെ വേറെ വണ്ടി ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ് ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും ഇവിടെ നിന്ന് അങ്ങോട്ട് പേസ് കുറയുക ചെയ്യുന്നത് അങ്ങോട്ടേക്കും പറ്റില്ല
ഒരു കുറച്ച് പാച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പം നല്ലൊരു റോഡാണ്. ഈ റോഡ് എത്ര നേരം എത്ര ദൂരം ഈ റോഡ് ഇങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. ആ ഒരു കുറച്ച് ഒരു 100 meter പാച്ചാണ് ഒരു ഒരു ഭയങ്കര മോശമായിരുന്നത്. ഫോഗ് ലൈറ്റ് കാണിച്ചിടാം. ഇതാണ് ഫോഗ് ലൈറ്റിൻ്റെ ഗുണം. പക്ഷേ ഓൺകമ്മിങ് ട്രാഫിക് ഇല്ലാന്നൊരു ഉറപ്പായി ഇതാണ് ഫോഗ് ലൈറ്റിന് ഇടുന്നത്. കാര്യം ഒരു ആക്റ്റീവ് ഹൈവേ മീറ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണ് അടിച്ചു പോകുന്നത് നമുക്കറിയാം. അപ്പം ഈ ലൈറ്റൊക്കെ അടിച്ചു പോകുമ്പോഴേ അടിക്കുമ്പോൾ നല്ല രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഓൺകമ്മിങ് ട്രാഫിക് ഇല്ലാത്ത സമയത്താണ് കൂടുതലും നമ്മൾ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ നിവൃത്തിയില്ല, യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ള അങ്ങനത്തെ ഒരു റോഡോ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി അദർ ചോയ്സ്. യൂസ് ചെയ്ത് പറ്റൂന്നാണെങ്കിൽ പിന്നെ വേറെ വഴിയില്ല, നമ്മൾ ഫോഗ് ലൈറ്റ് തന്നെ ഇടും. അതങ്ങനെയാണ്. നമ്മളിപ്പോൾ ബോർഡർ എത്തി, ഓൾമോസ്റ്റ് കളിക്കളെത്തി, നിർത്താറാവുന്നു ആക്ച്വലി. നമ്മൾ കളിക്കുള്ള ബോർഡർ എത്തി, തമിഴ്നാട്ടിലോട്ട് കയറി ഇങ്ങനെ. മുമ്പ് ഇവിടെ എവിടെയായിരുന്നു, മുമ്പ് കോവിഡ് സമയത്ത് ഭയങ്കര ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഈ പാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളന്ന് കൊടൈക്കനാൽ പോകുന്ന സമയത്തൊക്കെ ഈ ഒരു ഏരിയ ആയിരുന്നു ചെക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ റോഡ് കണക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഒരു പാച്ച് കണ്ട് നല്ലൊരു ഇതാണ് റോഡാണ് തോന്നുന്നു. മുന്നോട്ട് പോകുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. ഈ ഒരു ഏരിയ ആയിരുന്നു മുമ്പ് ചെക്കിംഗ് ആയിരുന്നത് കോവിഡ് സമയത്തിൻ്റെ ഈ ഒരു സ്ഥലത്ത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് 59 kilometer ആയി. ഇനി കന്യാകുമാരി വരെ ഓൾമോസ്റ്റ് 55 kilometers ഉണ്ട്. എസ്റ്റിമേറ്റ് ടൈം ഓഫ് അറൈവൽ എന്ന് പറയുന്നത് 6:30 ഇതൊക്കെ എൻ്റെ കാൽക്കുലേഷൻ ആണ്, ഗൂഗിൾ മാപ്പിൻ്റെ അല്ല. എൻ്റെ അമ്മി ലോറി കാണുമ്പോഴേക്കും പേടിയാവും. നിന്ന നിപ്പിനെയും പെട്ടെന്നൊരു കുഴി എന്താണെന്ന് ഫ്രണ്ടിൽ. ഇതൊക്കെ കൊണ്ടാണ് നമുക്കൊരു ADV ആവശ്യമുണ്ടെന്ന് പറയുന്നത്. ADV ഗുണങ്ങളെന്ന് വെച്ചാൽ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഉണ്ട്. അത് കാരണം ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊരു കുഴി വന്നാലും അതങ്ങ് എടുത്തോളൂ, ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു സസ്പെൻഷൻ അങ്ങ് എടുത്തോളൂ. രണ്ടാം നേരം വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതുകൊണ്ട് അടിവാ ഇടിക്കും എന്നുള്ള ഇതും വേണ്ട. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ കംഫർട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നൊരു ADV എടുക്കാൻ പോകുന്നതല്ല, ഞാൻ ഒരു ADV ഫാനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. ADV മീൻസ് അഡ്വഞ്ചർ ബൈക്സ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല വ്യൂ ഉള്ളതാണ് തോന്നുന്നത്. ഇപ്പം ഇരുട്ടൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല റോഡിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ. റോഡ് ഫുള്ളങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ഇച്ചിരി മഞ്ഞും കുഴപ്പമില്ല, റോഡ് ഇച്ചിരി ഫോഗിയും കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ാണ് പറഞ്ഞത് പെട്ടെന്നായിരിക്കും ഒരു കുഴിയിലോട്ട് വരും ചാടുന്നതുകൊണ്ട്. എനിക്കറിയാൻ വേണ്ട നിങ്ങൾക്ക് ആ സൈഡ് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പൊ രാവിലെ ആയിരുന്നെങ്കിൽ അങ്ങോട്ടൊരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു തന്നെ. ഒരു പകൽ സമയമായിരുന്നെങ്കിൽ അടിപൊളി വ്യൂ ആയിരുന്നു തന്നെ അങ്ങോട്ട്. കാര്യം ആ സൈഡ് ഫുൾ കുന്നും മലയാണ്, ചെറുതായി കാണാൻ പറ്റിയൊക്കെ. അവിടെ സൺറൈസ് പതുക്കെ വരുന്നേ ഉള്ളൂ. കന്യാകുമാരി തന്നെ സൺറൈസ് കാണുമെന്നായിരുന്നൊരു പ്ലാൻ. മിക്കവാറും അവിടെ സൺറൈസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എത്തണം. കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഈ ബസ്സിൻ്റെ പുറകെ അങ്ങ് പെട്ടുപോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ റൈഡ് തുടങ്ങിയിട്ട് 1 hour 1.5 hours
നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആയിരുന്നു. ഇപ്പം നമ്മൾ 65 km/h. ഇനി കന്യാകുമാരി കാര്യം എനിക്ക് തോന്നുന്നൊരു 30-40 km മാക്സിമം ആയിരിക്കും. വേറൊരു അടിപൊളി കാര്യം എന്താണെന്ന് അറിയാന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സിന് അവരുടെ ബസ്സിൻ്റെ ഹോണ് ശരിക്കും പറഞ്ഞൊരു പാട്ടാണ്. അത് ഇടയ്ക്ക് പറഞ്ഞ ഉണ്ടായിരുന്നു, അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും ഇത് വരുവാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം. പക്ഷേ നമുക്ക് രാവിലെ ആണെങ്കിൽ അവിടെ അടിപൊളി വ്യൂ കിട്ടി ആ സൈഡ്, ആ സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ. ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇട്ട പുതിയ ടയറുണ്ട് അപ്പോൾ α H1. ഇതിപ്പം ബാക്ക് 150 ഫ്രണ്ട് 110 ആണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉണ്ട് ഈ കോർണറിങ് സമയത്ത്. മുമ്പ് ഇച്ചിരി സ്പീഡിൽ കോർണർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് മറ്റേ പഴയ MRF ടയർസിൽ അത്ര ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ടയർ സീരിയസ്ലി നല്ല കോൺഫിഡൻസ് ആയിരുന്നുണ്ട്. ടയർ അങ്ങനെ പോകത്തില്ല, അങ്ങ് പിടിച്ച് നിൽക്കും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് അതായിരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഹാൻഡിലിംഗിൽ വ്യത്യാസമായി, കാര്യം ഈ ഒരു ടയർ ഇട്ട ശേഷം ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊള്ളും. പക്ഷേ പെട്ടെന്ന് ചരിക്കാൻ പറ്റും, മറ്റേ ടയറിൽ അങ്ങനെ പറ്റില്ല. കാര്യം ഈ ടയർ കുറേ കൂടെ കോവിയാണ്, മറ്റേതൊന്നും അത്ര കോവിയല്ല. പിന്നെ അത് കാരണം ഹാൻഡിലിംഗ് അവിടെ ചെറിയ വ്യത്യാസം, കാര്യം നമ്മുടെ MRF ഇച്ചിരി ഫ്ലാറ്റ് ടയർ ആയതുകൊണ്ട് കുറച്ചും കൂടെ റോഡിൽ പതിഞ്ഞ് നിൽക്കും. ഇതങ്ങനെയല്ല, ഇച്ചിരി റൗണ്ട് ടയർ ആയതുകൊണ്ട് നമുക്ക് ഹാൻഡിലിംഗ്, അതായത് പോകുന്ന സമയത്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും നിർത്തുമ്പോഴേക്കാണെങ്കിൽ, ഹാൻഡിലൊക്കെ ചിലപ്പോൾ ഇത്തിരി ഹെവിയായി ചിലപ്പോൾ തോന്നും. ഓവറോൾ ബൈക്കിന് ഇപ്പോൾ ആപ്റ്റായിട്ട് ഉണ്ട് ആ ടയർ. ഞാൻ പിന്നെ എനിക്കൊന്ന് ഞാനിപ്പം യൂസ്ഡായി, കാര്യം ആ ഒരു ഹാൻഡിലിംഗ് ചേഞ്ച് വന്നപ്പോഴേക്കും ആദ്യം ഒന്ന് ഇച്ചിരി സൂക്ഷിച്ച് പോകേണ്ടിയായിരുന്നു, പിന്നെ ഒന്ന് യൂസ്ഡ് ആയപ്പോഴേക്കും ഓക്കെ. ഇങ്ങോട്ട് തന്നെ അല്ലേ, എന്നാൽ ജസ്റ്റ് ഒന്ന് ചെറുന്ന് സ്ട്രെച്ചും ചെയ്യാം, എന്നിട്ട് മാപ്പും കൂടെ ഒന്ന് നോക്കണം. ആ റൂട്ടായിരുന്നു. ചെറുതായിട്ട് നമുക്ക് വഴി തട്ടിപ്പോയി, നമുക്ക് അവിടെ നിന്ന് സ്ട്രെയിറ്റുള്ള റോഡായിരുന്നു എടുക്കേണ്ടി വന്നത്. പക്ഷേ നമ്മളിങ്ങോട്ട് ഈ ഒരു റോഡങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി, നമുക്ക് ചെറുതായി വഴി തട്ടിപ്പോയി. അപ്പം ഫ്രണ്ട് പോയിട്ട് DVS എടുത്ത് തിരിച്ച് ആ റോഡിലോട്ട് തന്നെ കയറണം. അത് നമ്മളിപ്പോൾ മാപ്പ് ഇട്ടേക്കാണ്. നമ്മളിതുവരെ മാപ്പ് ഇല്ലാണ്ടായിരുന്നു വന്നിരുന്നത്, ഇനിയാണ് നമുക്ക് മാപ്പിൻ്റെ ആവശ്യമൊക്കെ വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ റോഡിലും ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് എടുക്കേണ്ട കാര്യം നമ്മളിങ്ങനെ തിരിഞ്ഞു വന്നു, ചെറിയൊരു DVS എടുക്കേണ്ടി വന്നു അങ്ങനെ. ഇവിടെ സ്ലോ റേസ് നടക്കാൻ തോന്നുന്നു ബസ്സും ഓട്ടോയും തമ്മിൽ. ഇപ്പോൾ ഈ റോഡ് നമ്മൾ കുറച്ച് നേരം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, റോഡ് ഫുൾ വേസ്റ്റാണ്, അപ്പുറത്ത് ഇപ്പുറത്ത് ഫുൾ ചവറാണ്, കണ്ടില്ലേ, ഫുൾ ചവർ കൂട്ടിയിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഇത് സെലിബ്രേഷൻ എന്തെങ്കിലും കഴിഞ്ഞാണോ എന്ന് അറിയത്തില്ല, പക്ഷേ കണ്ടില്ലേ റോഡ് ഫുൾ ചവറാണ്. അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടുത്തെ റോഡിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, നല്ലൊരു വ്യൂ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നും ബാക്കും ഒക്കെ അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷെ റോഡ് അടിയിൽ നിന്ന് കൂറായിരിക്കും. നമ്മൾ വ്യൂ നോക്കി ഓടിക്കുവാണെങ്കിൽ വണ്ടിക്ക് പണിയാവും, നമുക്കും പണിയാവും ലാസ്റ്റ്. ഓ, അത് അടിപൊളി റോഡ്. ഈ റോഡ് നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടോ, ഇനിയിപ്പം വെളിച്ചമൊക്കെ വന്നതുകൊണ്ട് സൺറൈസ് എല്ലാം നടന്നതുകൊണ്ട് റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓ, ആ സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയാണ്.
പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലത്തൊക്കെ വ്യൂ നല്ലതാണെങ്കിൽ റോഡ് പന്നെയായിരിക്കും, അതാണ് കുഴപ്പം. ഇനി ഇവിടെ നിന്ന് കന്യാകുമാരി 15 കിലോമീറ്റർ ആണല്ലോ, അവിടുത്തെ ആ ഒരു ബോർഡിൽ കണ്ടായിരുന്നു 15 കിലോമീറ്റർ ആണ്. അപ്പം മിക്കവാറും ഒരു 10-15 മിനിറ്റ് കൊണ്ടെന്ന് എത്തുമായിരിക്കും. ഇങ്ങനെയാണ് റോഡിങ്. ഓ അടിപൊളി വ്യൂ അങ്ങോട്ടൊക്കെ. ഓ ഹോ ഹോ, ആ സൈഡിലേക്ക് വ്യൂ നോക്ക്. സാറിലൂടെ നിർത്തി ഇനി പതുക്കെ പോയി. സൺറൈസ് കാണുന്ന കാര്യം ഫ്ലോപ്പായി, ഇനി നിർത്തി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിച്ചു പോവാം. ഓക്കെ, നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പ് കന്യാകുമാരി തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു വ്യൂ ഇങ്ങനെ കണ്ടപ്പോഴേക്കും നമ്മൾ നിർത്തിയതാണ്. വ്യൂവും കൊള്ളാം ആൻഡ് അതുപോലെ റോഡും കൊള്ളാം. ആക്ച്വലി റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഇത് വരുന്നേ ഉള്ളൂ, അല്ലാണ്ട് ലൈക്ക് വ്യൂ നോക്ക്, വ്യൂ വൈസ് ഒക്കെ റോഡ് അടിപൊളിയാണ്. ഹൈവേയിലോട്ടെത്തി. ഇത് ഹൈവേ പണി നടക്കുന്നേ ഉള്ളൂ. ഹൈവേയിലോട്ട് കയറി. ഇത് NH66 ആണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു ഹൈവേയാണ് നമ്മുടെ ട്രാൻഡർ ഹൈവേയായിട്ട് കണക്ട് ആവുന്ന ഹൈവേ. ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ട്രാൻഡറത്ത് നമ്മൾ മുക്കോല കഴിയുമ്പോഴേക്ക് പണി നടക്കുന്ന ആ ഒരു ഹൈവേ അത് ഇതായിട്ടാണ് കണക്ട് ആവുന്നത്. പക്ഷേ റോഡ് അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ. എൻജോയ് ചെയ്ത് വന്നേ ഉള്ളൂ ആ റോഡ്. സാറല്ല, നമ്മൾ തിരിച്ച് ഇതുപോലത്തെ റോഡിൽ കൂടെ തന്നെ നമ്മൾ എൻ്റെ 44 ടച്ച് പ്ലാനുണ്ട് തിരിച്ച്, ഞാൻ പറഞ്ഞത് നേരത്തെ. അതുകൊണ്ട് നമുക്ക് അന്നേരം ഇത്തിരി വിളിക്കാം. ഞാൻ താഴോട്ട് വണ്ടി വിട്ടില്ലാന്ന് തോന്നുന്നു. അതാണ് ബൈക്ക് വെച്ചിട്ട് പോകുന്ന കാര്യം നടക്കത്തില്ല. ബീച്ചിന്റെ അടുത്ത് പോണം. എന്താ പറയുക, ബൈക്ക് പോവാം. എനിക്ക് തമിഴ് അറിയില്ല. ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോണോന്നാണ് പറയുന്നത്, പക്ഷെ അത് നടക്കത്തുമില്ല. നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയുടെ ടിപ്പിലാണ്. ഈ റോഡാണ് ലാസ്റ്റ് റോഡ്. ഇന്ന് അങ്ങോട്ട് ഇനി റോഡില്ല. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഏറ്റവും ടിപ്പേറ്റ കോർണറിലാണ് നിൽക്കുന്നത് ഇന്ത്യയുടെ. പക്ഷേ ഇപ്പം ശബരിമല സീസണെല്ലാം ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ തിരക്ക്. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നവരെ അങ്ങനെ നടക്കത്തില്ല. അങ്ങോട്ട് പോകുന്ന കാര്യം നടക്കില്ല, നമുക്ക് തിരിച്ചു പോവാം.
ഇവിടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് കാരണം നമുക്ക് ഇറങ്ങി നടക്കുന്നവരെ ഒന്നാമത്തെ ബൈക്ക് വെച്ചിട്ട് പോകുന്നവരെ ഒട്ടും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനാണ് പ്ലാൻ. സാരം, എനിക്ക് ഉള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ അത് നടന്നു, ഇന്ത്യയുടെ അങ്ങ് ടിപ്പ് വരെ എത്തി, അതുകൊണ്ട് വിഷമമില്ല. ഇവിടെയുള്ള ആൾക്കാർ തോന്നും പോലെയാണ് തോന്നുന്നത് റോഡടി ചാടുന്നത്. നമ്മൾ വെറുതെ റോഡ് വഴി പോവാണ്, ബീച്ചിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു മുടുക്ക് കിട്ടി, ആ മുടുക്ക് വഴി അങ്ങ് നമ്മൾ കയറി പോവാണ്. ചിരട്ടകളൊക്കെ ഇങ്ങനെ അടുത്ത് റോഡ് കിട്ടിയിരിക്കുന്ന ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇപ്പം നമ്മൾ ഒഫീഷ്യലി ഇന്ത്യയുടെ അറ്റത്തെത്തിയേക്കാണ്. ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇത് തന്നെ ബൈക്കിൻ്റെയൊക്കെ അവസ്ഥ. ഈ കാരണത്തെയൊക്കെ ഇപ്പം എന്തൊക്കെ പറ്റിയത്, എന്തൊക്കെ ജീവിക്ക ചത്തിരിപ്പുണ്ട്. എൻ്റെ ഹെൽമെറ്റിൻ്റെ വയസ്സുള്ള അതുപോലെയാണ്, കുറച്ച് ജീവിക്ക ചത്തിരിപ്പുണ്ട്. ഈ ബൈക്കും തന്നെയാണ് അവസ്ഥ. എല്ലാം വേണം, നമ്മൾ രണ്ടു പേരുടെ ബൈക്ക് തന്നെ. We'll be right back.